ഗുണകരമായ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും യുഡിഎഫും എൽഡിഎഫും കർഷകരിൽ നിന്നും മറച്ചുവെക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബിജെപിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ജനപഞ്ചായത്ത് കട്ടപ്പന വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൂർത്തടിച്ചും വകമാറ്റി ചിലവഴിച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്ന രണ്ട് മുന്നണികളെയും തിരിച്ചറിയാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപി കട്ടപ്പന വള്ളക്കടവ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുണകരമായ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും യുഡിഎഫും എൽഡിഎഫും കർഷകരിൽ നിന്നും മറച്ചുവെക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് കേരളത്തിലെ എംപിമാർ ചെയ്യുന്നത്? എന്താ ഇവിടെ ജോലി? നല്ല കതറ വിഴിഞ്ഞുകൊടുത്ത് വഴി പോലെ നടക്കുക, അല്ലാതെ എന്തെങ്കിലും ഞാൻ വരുന്ന വഴിക്കുണ്ട്. ആ പാലം, നമ്മുടെ എന്ത് പാലം, ചെറുതോണി പാലം ഉളുപ്പില്ലെങ്കിൽ ഇത്തിരി ചളിപ്പുണ്ട്. ചെറുതോണി പാലം യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞു വിട്ട് ഫ്ലക്സ്. പിന്നെ എന്ത് യാഥാർത്ഥ്യമാക്കി? അത് യാഥാർത്ഥ്യമാക്കിയാണ് വരും അടുത്ത മാസം. അത് യാഥാർത്ഥ്യമാക്കിയാണ്, അത് നരേന്ദ്രമോദി സർക്കാരാണ്, നിതിൻ ഗഡ്കരിയുടെ സർക്കാരാണ്. അത് വരും ഉദ്ഘാടനം ചെയ്യാൻ. നിങ്ങളുടെ ഈ തട്ടിപ്പും വഞ്ചനയും കള്ളക്കളിയും ജനദ്രോഹവും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് കേരളം നിലനിൽക്കുന്നത്, ട്രഷറി പൂട്ടാത്തത്, ശമ്പളം കിട്ടുന്നത്, പെൻഷൻ കിട്ടുന്നത്, നിങ്ങൾക്ക് ദൂർത്തടിക്കാൻ കഴിയുന്നത് മോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടാണ്. ആ സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കാൻ കഴിയുന്നത്. അത്രമാത്രം ആനുകൂല്യങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്താതെ ദൂർത്തടിച്ചും വകമാറ്റി ചെലവഴിച്ചും ആളുകളെ കബളിപ്പിക്കുന്ന ഈ രണ്ട് മുന്നണികളെയും തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവണം. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി 2000 ഇടങ്ങളിൽ ജനപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു.